ഏകദേശം 24 പേർക്കാണ് ഇതുവരെ കേരളത്തിൽ കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏറെക്കുറെ പേർ നിരീക്ഷണത്തിലാണ്. കൊറോണ ഇങ്ങനെ പടരാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്നും ആളുകൾ പുറത്തേക്ക് പോയി അവരെ പിന്നെ കൊറോണ ബാധിതരെ കണ്ടെത്തി പിന്നെ അവരെ ഐസൊലേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതിൻ്റെ പേരിൽ ഒരുപാട് പഴി നമ്മുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കേൾക്കുന്നുണ്ട്. അത് സാധൂകരിക്കാനെന്ന വണ്ണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഇതിനൊക്കെ മാതൃകയാണെന്ന് കാണിക്കാൻ എന്ന വണ്ണമായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനം. പതിനു വിപരീതമായി അദ്ദേഹത്തിൻ്റെ ഓഫീസിന് തൊട്ട് താഴെയുള്ള കാർ പാർക്കിങ്ങിലാണ് വാർത്താസമ്മേളനം അറേഞ്ച് ചെയ്തിരുന്നത്. എല്ലാ കസേരകളും തമ്മിൽ 1 മീറ്റർ അകലം പാലിച്ചിരുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പത്രക്കാരുമായും കുറച്ച് അകലം പാലിച്ചിരുന്നു. മുഖ്യമന്ത്രി തമാശ രൂപേണ പറയുകയും ചെയ്തു. ക്യാമറാമാൻ ഇപ്പോഴും അടുത്തടുത്താണ് നിൽക്കുന്നതെന്ന തമാശ രൂപേണ പറഞ്ഞുകൊണ്ടാണ് വാർത്താസമ്മേളനം തുടങ്ങിയത്. കൊറോണ ബാധ നിയന്ത്രിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് തന്നെയായിരുന്നു ആ വാർത്താസമ്മേളനത്തിൽ കൂടുതൽ സമയം മുഖ്യമന്ത്രി സംസാരിക്കാൻ ചെലവഴിച്ചത്. മതപരമായ ചടങ്ങുകളിലും മറ്റും പ്രാർത്ഥനകളിലും മറ്റും ആൾക്കൂട്ടം ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ എല്ലാ മത മേലധ്യക്ഷന്മാരോടും ആവശ്യപ്പെട്ടു. അങ്ങനെയുള്ള ആൾക്കൂട്ടം ഈ രോഗം പടർത്താനിടയാക്കും, അതുകൊണ്ട് മുൻകൈയെടുത്ത് മതമേലധ്യക്ഷന്മാർ മുൻകൈയെടുത്ത് ഇങ്ങനെയുള്ള ആൾക്കൂട്ടങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ ഈ മത മേലധികാരിയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കല്യാണ ആവശ്യങ്ങൾക്കായി വീട്ടിലെ ഏതെങ്കിലും കല്യാണ ആവശ്യങ്ങളിലായി മണ്ഡപങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പല മണ്ഡപങ്ങളും ഈ കൊറോണ ബാധ മൂലം ഇങ്ങനെ കല്യാണങ്ങളൊക്കെ മാറ്റിവെച്ച് റദ്ദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കല്യാണങ്ങളൊക്കെ. അപ്പോൾ പല മണ്ഡപത്തിൻ്റെ ഉടമകളും ഈ അവർ കൊടുത്ത കാശ് അഡ്വാൻസ് കാശ് തിരികെ കൊടുക്കാൻ മടിക്കുന്ന ആ ഒരു പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് COVID-19 കാരണം ഏതെങ്കിലും കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആവശ്യത്തിനായി ഒരു മണ്ഡപം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും അതിന് മുടക്കിയ തുക തിരിച്ചു നൽകണമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ ആവശ്യപ്പെട്ടു.